അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാമൻസ് ആൻഡ് ദി ഇൻട്രസ്റ്റിംഗ് വീഡിയോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ നിങ്ങളെ വിചാരിക്കുന്നുണ്ടായിരുന്നാണ് ഞാൻ ഒറ്റ വന്നിരിക്കുന്നത് അപ്പം എനിക്ക് ഒറ്റയ്ക്കുള്ള ഒരു കാര്യത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മുടെ പ്രഗ്നൻസി പാർട്ട് ടു ആണ് ചെയ്യുന്നത് ഷാൻക ക്യാമറൻ്റെ ബാക്കിലുണ്ട് കേട്ടോ അപ്പൊ ആരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി സ്റ്റോറിയിൽ ഹസ്ബൻഡിന്റെ റോൾ ഇല്ല എന്ന് പറയുന്നത് എന്താണ് ഹസ്ബൻഡിന് റോൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഹസ്ബൻഡിന് പറയാൻ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിന് ക്യാമറയുടെ മുമ്പിൽ എത്താൻ മടിയായിരുന്നാണ് ബാഗ് ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാം ഫോളോ തന്നെ ഫോളോ ചെയ്യുക ഞങ്ങളുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം നമ്മൾ ഇപ്പം ഓൾമോസ്റ്റ് ഒരു എത്രയായി 1 വീക്ക് ആയി നല്ലപോലെ ഒക്കെ വീഡിയോ 1 വീക്ക് ഒന്നുമല്ല 2 വീക്ക് ആയി നല്ലപോലെ വൃത്തിക്ക് വീഡിയോ ചെയ്തിട്ട് അത് വേറെ ഒന്നും ഉണ്ടല്ല കുറച്ച് ബിസി ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ വേറെ കുറേ ബിസികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ രണ്ടാളും ഒരുമിച്ച് ചെയ്ത ഇപ്പം നേരം അടുത്ത് ചെയ്ത വീഡിയോയിൽ നമ്മളൊരു നമ്മൾ ഓൺലൈൻ ഹിജാബി സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹിജാബി പേജ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ അതിൽ മെസ്സേജൊക്കെ അയക്കാറുണ്ട് അപ്പം നമ്മൾ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു ആ ഒരു ടൈമിൽ പക്ഷെ ഇപ്പോൾ ഒരു 1 മന്ത് ആയിട്ട് നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത് നമുക്ക് നല്ല കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് മഷാല്ല അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു കുഞ്ഞു ഓഫർ ഇപ്പം നടക്കുന്നുണ്ട് നമ്മൾ 1 വീക്ക് ആയിരുന്നു ഉദ്ദേശിച്ചത് ആ ഒരു ഓഫർ പക്ഷെ കുറേ ആൾക്കാർ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു തന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് നീറ്റഡാണ് ഓഫറാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഷോള് ഇത് നോർമൽ ക്രിങ്കിൾ ഷോളാണിത് ക്രിങ്കിൾ കോട്ടൺ നോർമൽ അപ്പം ഇത് രണ്ട് പീസിന് 350 വെച്ചിട്ടാണ് നമ്മളിപ്പം ഓഫർ ചെയ്തത് ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾ ഇത് ഷോപ്പിലാണെങ്കിലും ഓൺലൈൻ പേജിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓഫർ ഇട്ടതാണ് ഈ ഒരു ഷോളാണ് ക്രിങ്കിൾ കോട്ടൺ നമ്മൾ ഒരുവിധം എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഓഫറിലെല്ലാ ഷോളുകളും ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ ഒരു അങ്ങനെ കൂടുതലൊന്നും ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല അത് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് അതിനെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഹിജാബിൻ്റെ ഫോട്ടോ അയച്ചെന്നാൽ നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ മാക്സിമം നമ്മൾ ശ്രമിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്തുതരാൻ ശ്രമിക്കും പിന്നെ കുറേ പുതിയ പുതിയ മോഡൽസ് ഹിജാബി വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ ആയിട്ട് കുറച്ച് സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിജാബികൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 350 രണ്ട് ക്രിങ്കിൾ കോട്ടൺ ആണ് നമ്മളിപ്പം ഇത് ഇനി ഒരു 1 വീക്കേ ഉണ്ടാവുള്ളൂ ആ ഓഫർ 1 വീക്കായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് 2 വീക്കിലേക്ക് മാറ്റിയത് കുറേ ആൾക്കാർ പിന്നെയും ചോദിച്ചു വന്നതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക അതിൽ മെസ്സേജ് ചെയ്താൽ ഉറപ്പായിട്ടും റിപ്ലൈ കിട്ടും പിന്നെ നമ്മൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അവൈലബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്ര കിലോമീറ്റർ ഏരിയ ശാങ്ക നമ്മുടെ എലത്തൂരാണ് നമ്മൾ കാലിക്കറ്റ് സിറ്റി എന്നൊരു 10 കിലോമീറ്റർ ഏരിയയിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ക്യാഷ് ഓൺ ഡെലിവറി അല്ല നമ്മൾ കൊറിയർ അയക്കായതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കഴിയില്ല ഗൂഗിൾ പേ ഓർ ബാങ്ക് ട്രാൻസ്ഫർ എന്താണെങ്കിലും കുഴപ്പമില്ല അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലെ കടക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് അപ്പോൾ പെയിൻ വന്ന് ഒരു ഉച്ച കായപ്പാണ് പെയിൻ വന്നത് അങ്ങനെ അത് ഷാൻക വീട്ടിലില്ലായിരുന്നു ഞാൻ ഉമ്മയെ മാത്രമായിരുന്നു വീട്ടിലുള്ളത് ഷാൻക കുറച്ച് ജോലിക്ക് വേണ്ടി പോയതായിരുന്നു അതിൽ പെട്ടെന്ന് അങ്ങനെ എനിക്ക് പെയിൻ വരുമ്പോലെ തോന്നി അങ്ങനെ പിന്നെ അങ്ങനെ വരാൻ തുടങ്ങി പെയിൻ അധികമാവാൻ തുടങ്ങിയപ്പം ഞാൻ അവരോട് പറഞ്ഞു ഉമ്മ
ഉമ്മന്റെ ബ്രദറിനെ എന്റെ മാമനെ വിളിച്ച് അങ്ങനെ മാമനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് ഞാൻ ലേബർ റൂമിൽ കയറിയത്. ലേബർ റൂമിൽ കയറിയപ്പോൾ അവർ പറഞ്ഞ് ആയിട്ടൊന്നുമില്ല, ഇത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിനുള്ള പെയിനാണ്, അത് മേ ബി ചിലർക്കൊക്കെ അതൊരു ഡെലിവറി പെയിനിലേക്ക് മാറലുണ്ട്, പക്ഷെ ഇത് അങ്ങനെ അത്രക്കൊന്നും അധികമായിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പിന്നെ അവർ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും ഡേറ്റ് അടുക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഡിസ്ചാർജ് ആയി പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ വെച്ചാൽ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഷുഗർ കുറച്ച് കൂടുതലായതുകൊണ്ട് വാർഡിലായിരുന്നു. അങ്ങനെ കുറച്ച് വൺ വീക്കൊക്കെ കഴിഞ്ഞ് വൺ വീക്ക് ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന്, പിന്നെ ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞപ്പം ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഞാൻ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പം ഡോക്ടറിനോട് പറഞ്ഞു ഇനി നല്ലപോലെ നടക്കണം, ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതൊക്കെ സ്റ്റെയറൊക്കെ ഇറങ്ങി കയറി ഈവനിങ്ങോ അതുപോലെ മോർണിംഗിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം, ഡെലിവറി ആവാറായിട്ടുണ്ട്, അപ്പം ഡേറ്റ് ആവാറായിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ കോണൊക്കെ ഇറങ്ങി കയറിയൊക്കെ ചെയ്യണം എന്ന് അന്ന് ആ റൗണ്ട്സ് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് അന്ന് ഫുള്ള് ഞാൻ നടക്കാറായിരുന്നു. അന്ന് ശാങ്ക കാണാൻ അവിടേക്ക് ഓരോക്കോരോ ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് കാണാൻ വരുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ നടന്ന് ഞാൻ അവിടെ നല്ല വലിയ സ്റ്റെയറാണ്, അപ്പം സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങി കയറും, കുറേ ഇറങ്ങി കയറി ഇങ്ങനെ കളിച്ച് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ സാധാ പോലെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് കിടന്ന് എനിക്ക് തോന്നുന്നു മോർണിംഗ് ഒരു ഞങ്ങൾക്ക് അവിടെ രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടെ ഒരു ഡ്രസ്സ് ഉണ്ട്, ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലാണ്, അപ്പം വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ 7 മണി 7 ആകുമ്പോഴത്തേന് അവിടെ നമ്മുടെ ബെഡിൽ ഫയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം, നമ്മുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ വരുമ്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. അപ്പം നമ്മൾ ഞാൻ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്, 6 മണിയപ്പം എഴുന്നേറ്റ് കഴിഞ്ഞ് അപ്പം എനിക്കൊരു ഫ്ലൂയിഡ് ലീക്കേജ് പോലെ തോന്നി ചെറുതായിട്ട്. അപ്പോൾ ഉമ്മയുണ്ട്, ശാങ്കാൻ്റെ ഉമ്മ രണ്ടാളും അവിടെ ഉണ്ട്, അങ്ങനെ അവർ ചായ വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മ ചായ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരുന്നു, ശാങ്കാൻ്റെ ഉമ്മ അവിടെ എന്നോട് തിരിക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒരു ഫ്ലൂയിഡ് പോയ പോലെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഉമ്മ രണ്ടുപേരും കൂടെ പോയി അവിടുന്ന് സിസ്റ്റർ ഡോക്ടറല്ല സിസ്റ്ററായിരുന്നു അവിടെ ഉള്ളത്, നേഴ്സായിരുന്നു. അപ്പോൾ നേഴ്സിൻ്റെ അടുത്ത് പോയി കണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവളെ നടത്തിക്കാതെ വീൽചെയറിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീൽചെയറിൽ അവരുടെ അടുത്തേക്ക് പോയി, അവിടെ എത്തി അവർ ഉള്ളൊക്കെ നോക്കിയപ്പം പറഞ്ഞ് ഫ്ലൂയിഡ് ലീക്കേജ് ഒന്നല്ല വന്നത്, പക്ഷെ ഡെലിവറി ആവാറായിട്ടുണ്ട്, അന്ന് തന്നെ ആവും, അതുകൊണ്ട് വേഗം ലാബ് റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല, ആരും ചായ കുടിച്ചില്ല. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പം ഞാൻ വേഗം ലാബ് റൂമിലേക്ക് പോയി, അവർ ട്രോളിയിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ എത്തി ലാബ് റൂമിലെത്തി അവര് നമ്മുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഷോളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ അവിടെ ഇന്ന് കുറേ നേരം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഷാൻക വന്ന് ലാബ് റൂമിലേക്ക് കയറ്റി നടന്നപ്പോൾ ഷാൻക ഉപ്പ എൻ്റെ ഉപ്പ അല്ല ഷാൻകാൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ലാബ് റൂമിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ പുറത്തായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ട് കളിച്ച് പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് അത് കഴിച്ച് പിന്നെ കുറേ ഒരു എനിക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പം എനിക്ക് ചെറിയ പെയിൻ വരാൻ തുടങ്ങി, ചെറിയ പെയിൻ വന്ന് അപ്പം തന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് പെയിൻ, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ വിചാരിക്കും ഇതാണ് പെയിൻ എന്ന് വിചാരിച്ച് ഞാൻ എന്തോ പോലെ ഇങ്ങനെ എനിക്കറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഞാൻ ഉമ്മ ചോദിക്കുന്നുണ്ട് അവിടുന്ന് പെയിൻ വന്നോ, അതുപോലെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് പെയിൻ വരുന്നുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞ് ചെറിയ പെയിൻ വരുന്നുണ്ട്, അപ്പം ഡോക്ടർ ആ കുഴപ്പമില്ല നടന്നോ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന്. പിന്നെ ഞാൻ ഒരു രാവിലെ ചായ കുടിച്ചതാണ്, അന്ന് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ ഇങ്ങനെ അധികമാവാൻ തുടങ്ങി, പെയിൻ ഇങ്ങനെ വരിക പോവുക അങ്ങനത്തെ ഒരു ഇതിൽ, പക്ഷേ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ആ ഒരു ഇതിൽ പെയിൻ വരാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ട് കളിച്ച്. അപ്പം ഡോക്ടർ പിന്നെയും ചോദിക്കുന്നുണ്ട് പെയിൻ വന്നോ, പെയിൻ വരുന്നുണ്ടോ.
അപ്പൊ ഞാൻ പറഞ്ഞു ആ വരുന്നുണ്ട്, പക്ഷെ അപ്പൊ എന്നോട് ചോദിച്ചു സഹിക്കാൻ പറ്റുന്ന പെയിനാണെന്ന് ചോദിച്ചപ്പോ ആ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ആ എന്നാ പിന്നെ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം എനിക്ക് പെയിൻ അധികമാവാൻ തുടങ്ങി. അധികമാവാൻ തുടങ്ങിയപ്പം ഞാൻ കരയാൻ തുടങ്ങി. അവിടെ ഇരുന്ന് ഞാൻ കരയുക, ഡോക്ടറെ റൂമിൽ ഇരുന്ന് ഞാൻ കരയുമ്പോൾ ഡോക്ടർ ചോദിച്ചു നല്ല പെയിനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കൂടുതലുള്ള പെയിനാണ്. അതിൽ എന്നോട് പറഞ്ഞ് ഓക്കെ നമുക്ക് വയറ് ക്ലീൻ ചെയ്യണം, അതുകൊണ്ട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് പോയി, അവിടുന്ന് വയറ് ക്ലീൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് അതുവരെ എനിക്ക് എന്താ ഫ്ലൂയിഡ് ലീക്കേജ് ഒന്നും വന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് ഒരു റൂം കാണിച്ച് എന്നോട് പറഞ്ഞു അവിടേക്ക് വാ, നമുക്ക് ഫ്ലൂയിഡ് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ വേണം പിന്നെയുള്ള പെയിനാണ് ഡെലിവറി പെയിൻ ആയിട്ട് വരിക, അപ്പൊ ഫ്ലൂയിഡ് ഒഴിവാക്കണം. അങ്ങനെ പറഞ്ഞ് ഒരു റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയി ഡോക്ടർ ഫ്ലൂയിഡ് എൻ്റെ ആ ഒരു ഇത് ഫിംഗറോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എന്തോന്ന് ചെയ്ത് നല്ല പെയിനായിരുന്നു. ആ ഫിംഗർ യൂസ് ചെയ്തിട്ട് തരുമ്പോൾ അങ്ങനെ ഉള്ളില് ഫ്ലൂയിഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ല പെയിനായിരുന്നു. ഞാൻ അവിടെ കുറേ കരഞ്ഞ് അപ്പൊ പറഞ്ഞ് ഇതൊന്നും ഇതിനൊന്നും നീ കരയേണ്ട, ഇതൊന്നല്ല ഡെലിവറി പെയിൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഫ്ലൂയിഡൊക്കെ പോയതിനു ശേഷം എന്നോട് പറഞ്ഞ് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഹ എന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പെയിന് നല്ലപോലെ വരാൻ തുടങ്ങി. അതിൽ ഞാൻ പിന്നെ അവിടുന്ന് കരഞ്ഞ് ആർത്ത് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു നല്ല പെയിൻ വരുന്നുണ്ടോ? ആ പറഞ്ഞ് ഞാൻ എനിക്ക് നല്ല പെയിൻ, എൻ്റെ അടുത്ത് എനിക്ക് ബ്ലഡൊക്കെ അങ്ങനെ ലീക്കായി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ വേഗം, അവിടെ ഓരോ ഷിഫ്റ്റ് ആയിട്ടാണ്, ഓരോ ഷിഫ്റ്റ് ആയിട്ടാണ്, അതിൽ നിന്നാണ് ലാസ്റ്റ് ഷിഫ്റ്റിലേക്ക് പോകാനായിട്ടുണ്ട്. ഫയൽസും കാര്യങ്ങളൊക്കെ ടേബിളിൽ വെച്ച് അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ലാസ്റ്റ് ഇതിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അവര് ട്രോളി ആയിട്ട് വന്ന്, അങ്ങനെ ഞാൻ ട്രോളി ആയിട്ട് വന്ന് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന് ഗ്ലൂക്കോസ് ട്രിപ്പിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ കൊറേ നേഴ്സുമാർ വന്ന് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കിങ്ങനെ പെയിൻ വരും, ഞാൻ കരഞ്ഞ് ആർത്ത് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ അവര് ട്രിപ്പിട്ട് കുറച്ച് കുറേ അങ്ങനെ ട്രിപ്പിട്ട് ഒരമണിക്കൂർ അവിടെ ഞാൻ ട്രിപ്പിട്ട് എടുത്ത് കിടന്ന്. അതിനുശേഷം എനിക്ക് പെയിൻ അധികമാവാൻ തുടങ്ങി, എനിക്ക് ഒന്നും കാണാതായി. പിന്നെ ഞാൻ എൻ്റെ അടുക്ക ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഞാൻ പെയിനോണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് അവിടുന്ന് ഡോക്ടർമാരെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവരെന്നെ മൈൻഡേ ചെയ്യുന്നില്ല. കാരണം ലാസ്റ്റ് സ്റ്റേജിലുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ട്, അപ്പൊ എന്റെ സ്റ്റേജ് ഏതാന്ന് അവർക്കറിയാം. പക്ഷെ നമുക്ക് അവർ ഇതുണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ കുറച്ച് കഴിഞ്ഞപ്പം ഡോക്ടറിന്റെ അടുത്ത് വന്ന് വെച്ച് നല്ല പെയിൻ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തോ ഒക്കെ പറഞ്ഞ് അവര് ലാസ്റ്റ് സ്റ്റേജിലേക്ക് ലാസ്റ്റ് ആ ഒരു ബെഡിലേക്ക് റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലില് ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് അറിയില്ല, മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബ് റൂമിൽ നമ്മുടെ ഡെലിവറി അടുക്കുന്നവരെ നമ്മുടെ പാരൻസോ ആരെങ്കിലും, ഹസ്ബൻഡ് പറ്റില്ല, ആണുങ്ങളാരും പറ്റില്ല, പെണ്ണുങ്ങളാരെങ്കിലും പാരൻസോ ആരെങ്കിലും വരാൻ പറ്റും. അങ്ങനെ എൻ്റെ ഉമ്മായിരുന്നു വന്നത്, കുറച്ചു നേരം അവിടെ നിന്നു. പക്ഷെ പിന്നെ കുറച്ച് നേരം ഉമ്മ പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ലാന്ന്. ഞാൻ ആർത്ത് വിളിക്ക് കരയാണ് അവിടുന്ന്. അപ്പോൾ അങ്ങനെ ഉമ്മ പിന്നെ പുറത്തേക്ക് പോയി. പിന്നെ ഡെലിവറി ആവാറായപ്പോൾ ഉമ്മ പുറത്തേക്ക് പോയത്. പിന്നെ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിയുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ഡെലിവറി കഴിയാനായോ? അപ്പോൾ ഡോക്ടറിനോട് കുറേ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് കഴിയാനാവുമ്പോൾ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനൊന്നും മിണ്ടാതെ കിടക്കുന്നു. പക്ഷെ നല്ല പെയിനിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലായില്ല, പക്ഷെ നല്ല പെയിൻ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെയാ നമ്മളെന്തൊക്കെ ചോദിക്കാതൊന്നും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഡെലിവറി കഴിഞ്ഞു. അപ്പം അവർ കുറേ പുഷ് ചെയ്യാനൊക്കെ പറഞ്ഞു, ഞാൻ പുഷൊക്കെ ചെയ്ത് എന്നിട്ട് കുറേ കഴിയുമ്പോഴോട് പറയും അങ്ങനെ പുഷ് ചെയ്തിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടി ഉള്ളിലേക്ക് തന്നെ കയറിപ്പോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. പിന്നെ അങ്ങനെ എങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് അങ്ങനെ ഈ കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചു. അങ്ങനെ നമ്മുടെ മെഹബേബി ഉണ്ടായി. മെഹബേബി ഉണ്ടായപ്പം നമ്മള് ഞാൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു കുട്ടീനെ എങ്ങനെ എൻ്റെ വയറെടുത്ത് കിടത്തി ചോദിച്ചു കുട്ടീനെ പിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം അവരെടുത്ത് എന്നോട് ചോദിച്ചു എന്താ കുട്ടി നോക്കുന്നത്. അപ്പം മെഹനക്ക് ഇങ്ങനെ കാണിച്ചിരുന്ന് അവർ കൊണ്ടുപോയി. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം അവർ വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റി. പിന്നെ
റൂമിലേക്ക് മാറ്റി. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പതാ നെക്സ്റ്റ് മന്ത് 28-ന് മെഹന്റെ ബർത്ത്ഡേ ആണ്. December 28-നായിരുന്നു ഞാൻ എൻ്റെ ഡെലിവറി. മെഹന്റെ ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത് 28-നാണ്. അപ്പം അതാണ് നമ്മുടെ ഒരു ഡെലിവറി ജേർണി, ഡെലിവറി സ്റ്റോറി. പിന്നെ നമ്മുടെ വീഡിയോ YDP ആണ്. അതിനു മുമ്പായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ആ ഒരു ഹിജാബി സ്റ്റോറി എന്തായിട്ടും മസ്റ്റായിട്ടും കാണാൻ ഞങ്ങളുടെ ഹിജാബി സ്റ്റോറി തന്നെയാണ്. അപ്പം എല്ലാ നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള ഒരുവിധം ഹിജാബീസ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. റീസെല്ലേഴ്സിനും സ്പെഷ്യലി റീസെല്ലേഴ്സിന് വെൽക്കം. നമ്മൾ റീസെല്ലേഴ്സിനും പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഹിജാബാണെങ്കിലും ഫോട്ടോ അയച്ചാൽ നമ്മൾ മാക്സിമം ശ്രമിച്ച് നിങ്ങൾക്ക് എത്തിച്ചതാണ്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഞങ്ങളുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ, സീ യു. ശങ്കർ, ബൈ. ബൈ.